പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഡീനിയൻ ചെടികളെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ നമ്മൾ നമ്മുടെ അഡീനിയൻ ചെടികൾക്ക് ഗ്രോത്തിനുള്ള വളങ്ങളും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്ന വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ചെടികൾക്ക് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മളെ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഇത് ഒരു സിംഗിൾ പെറ്റലായിട്ടുള്ള അഡീനിയം ചെടിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൾട്ടി പെറ്റലായിട്ടുള്ള അഡീനിയം ചെടികളും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ചൂട് ചെടികളെ നല്ല രീതിയിൽ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് ചെടികളുടെ ഫ്ലവേഴ്സ് അധികം നിൽക്കാതെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടുകളൊന്നും വിരിയാതെ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അടീനിയം ചെടികൾക്ക് വെള്ളം കുറച്ചു മതി പക്ഷെ ഇതുപോലെ ചൂടുള്ള സമയത്ത് ഡെയിലി ഒരു നേരെങ്കിലും നനച്ച് ൊടുക്കണം ഞാൻ ഡെയിലി ഒരു നേരം നനക്കാറുണ്ട് ഒന്നുകിൽ വൈകുന്നേരം സമയങ്ങളിൽ നനക്കുക അതല്ലെങ്കിൽ രാവിലെ സമയങ്ങളിൽ നനക്കുക പിന്നെ അതുപോലെ നമ്മൾ നനക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫ്ലവറിലൊന്നും ആവാത്ത രീതിയിൽ ചെടിയുടെ കടഭാഗത്ത് മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്തിട്ടൊക്കെയാണ് വെള്ളം നനക്കുന്നത് എങ്കിൽ ഫ്ലവേഴ്സ് പെട്ടെന്ന് കൊഴിഞ്ഞു പോവും ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ആവാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ ചെടികളൊക്കെ ദിവസം ഒരു ആറേ മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചെടികൾക്ക് കുറച്ച് വെള്ളം മതി നിചാരിച്ച് ഇതുപോലെ ചൂടുള്ള സമയത്ത് ഒന്നിടപെട്ട ദിവസങ്ങളിലൊന്നും നനക്കാൻ നിൽക്കരുത് ഡെയിലി ഒരു നേരെങ്കിലും നമ്മൾ ചെടിയുടെ കടഭാഗത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ചെടികളൊന്നും അധികം പഴക്കം ചെന്ന ചെടികളല്ല ചെറിയ ചെടികളാണ് കേട്ടോ നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരുപാട് വർഷങ്ങളൊക്കെ പഴക്കമുള്ള ചെടികളാണെങ്കിൽ ഇതിനേക്കാൾ ഫ്ലവേഴ്സ് ഉണ്ടാവും നമ്മുടെ ചെടികൾ ചെറിയ ചെടികളായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലവേഴ്സും സിൻ്റെ കുറവ് ചെടികളിൽ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചെടികളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ കേട്ടോ ഈ സിംഗിൾ പെറ്റലൊക്കെ ഞാൻ വാങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് പ്രൂൺ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അധികം പഴക്കം ചെന്ന ചെടികളല്ല ഒക്കെ ചെറിയ ചെടികളാണ് എങ്കിലും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം